പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒക്ടോബർ 4-ാം തീയതിയിലത്തെ മലയാള മനോരമ പത്രമാണ്. ആ പത്രത്തിൻ്റെ മുൻ പേജിൽ, ഫ്രണ്ട് പേജിൽ താഴെ ഇടതുവശത്ത് വലിയൊരു വാർത്തയുണ്ട്. ഇറാൻ്റെ യാത്രാവിമാനത്തിന് ബോംബ് ഭീഷണി, ആകാശത്ത് കോട്ട കെട്ടി ഇന്ത്യൻ സുഖോയ്. വിമാനം ഇന്ത്യൻ അതിർത്തി കടന്നത് വ്യോമസേനയുടെ അകമ്പടിയിൽ. ഇതാണ് വാർത്ത. അതിൻ്റെ ഒരു ചിത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു യാത്രാവിമാനം, മഹാൻ എയർലൈൻസിൻ്റെ വിമാനം, അതിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു ഭീഷണി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടുന്നു. ഈ വിമാനം ഇന്ത്യൻ എയർ സ്പേസിൽ കയറിയപ്പോഴാണ് ഈ വിവരം കിട്ടുന്നത്. ഇന്ത്യ 2 സുഖോയ് വിമാനങ്ങൾ അയച്ചിട്ട് മനോരമ പറഞ്ഞതുപോലെ കോട്ട കെട്ടുന്നു. ഈ കോട്ട കെട്ടിയ പ്രയോഗം എനിക്ക് മനസ്സിലായില്ല. ബോംബ് വെച്ചിരിക്കുന്ന ഒരു വിമാനം ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്നു, അതിന് കോട്ട കെട്ടി വേറെ 2 വിമാനങ്ങൾ പറന്നാലെന്താ, പറന്നില്ലെങ്കിലെന്താ, എന്ത് ചെയ്യാൻ പോകുന്നു ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ? ഓ, സുരക്ഷിതമായിട്ട് അതിർത്തി കടത്തിവിട്ടു, എങ്ങനെ? ബോംബുമായിട്ടോ? ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ബോംബുമായിട്ട് പറക്കുന്ന ഒരു വിമാനത്തിന് കോട്ട കെട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കോട്ട കെട്ടാൻ പോയവരും പൊട്ടിത്തെറിക്കും എന്നുള്ളതല്ലാതെ പ്രയോജനവുമില്ല. വിമാനം എവിടെയെങ്കിലും തകർന്നു വീഴും, ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ബോംബ് എപ്പോഴാണ് പൊട്ടുന്നതെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ പൊട്ടിക്കാൻ വെച്ച ആളിനതറിയാം എപ്പോൾ പൊട്ടിക്കണം. ഇതുകൂടാതെ ഈ അറിയിപ്പ് വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അതും ഒരു സംശയമുണ്ടാക്കി. പാകിസ്ഥാൻ ഇറാനിൽ നിന്ന് പാകിസ്ഥാനും കടന്നിട്ടാണ് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് ഒരു വിമാനം പ്രവേശിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ വെച്ച് അവരിത് അറിഞ്ഞില്ലേ? എന്തുകൊണ്ട് പാകിസ്ഥാനിൽ വിമാനം ഇറക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പറഞ്ഞില്ല? ഇന്ത്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇവരോട് ഇറങ്ങാൻ ഓപ്ഷൻ കൊടുത്തു എന്ന് മനോരമ തന്നെ പറയുന്നു. ചണ്ഡീഗഡിൽ ഇറങ്ങിക്കോളൂ, അല്ലെങ്കിൽ ജയ്പൂരിൽ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അവരിറങ്ങാൻ തയ്യാറല്ല. അവർ ഡൽഹിയിലാണെങ്കിൽ ഇറങ്ങാം, ഡൽഹിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കൊണ്ടുപോയിട്ട് ബംഗ്ലാദേശ് അതിർത്തി കടത്തിവിട്ടു. പക്ഷേ ഈ വാർത്തയിലെ ഈ ഒരു ഒരു സുഖമില്ലാത്ത ഏർപ്പാട്, ഇന്ത്യ കോട്ട കെട്ടി സംരക്ഷിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ എനിക്ക് മനസ്സിലായില്ല. അതിനെ തുടർന്ന് ഞാൻ അന്വേഷിക്കുകയും മറ്റ് ഇന്ത്യൻ ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകൾ ഇത് ഏത് രീതിയിലാണ് ഈ വാർത്ത കാണിച്ചത് എന്ന് നോക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ABP News സത്യസന്ധമായിട്ട് ഈ വാർത്ത കൊടുത്തിരിക്കുന്നു. അവർ ഈ സംഭവം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സംഭവം നടന്നു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ അതിൻ്റെ വിഷ്വൽസ് ഒന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൃത്രിമമായിട്ട് പുനർനിർമ്മിച്ചു ഈ സംഭവങ്ങൾ. ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് അവിടുത്തെ സമയം വെളുപ്പിന് 4:30, ഇന്ത്യൻ സമയം ഏകദേശം 6:30. 6:30 മഹാൻ എയർലൈൻസിൻ്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്നതുവരെ യാതൊരു പ്രശ്നവുമില്ല. ഏകദേശം 8-8.5 മണിക്കൂറാണ് ഈ വിമാനത്തിൻ്റെ യാത്രാസമയം. ഇത് പോകേണ്ടത് ചൈനയിലെ ഷ്വാങ്സു എന്ന എയർപോർട്ടിലേക്കാണ്. അപ്പോൾ കുഴപ്പങ്ങൾ എത്രയാണെന്ന് നോക്കണേ. വിവരം കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന്. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. നമ്മളുടെ എയർ സ്പേസിൽ കയറിയ വിമാനത്തിൽ ബോംബുണ്ട് എന്ന് ലാഹോർ ATC എന്ന് വെച്ചാൽ എയർ ട്രാഫിക് കൺട്രോൾ, ലാഹോർ ATC ഡൽഹി ATCയെ വിളിച്ച് അറിയിക്കുന്നു. ഡൽഹി ATC ഒന്നുകിൽ ചണ്ഡീഗഡിൽ ഇറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ജയ്പൂരിൽ ഇറങ്ങിക്കോട്ടെ എന്ന് പറയുന്നു. വിമാനം വരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനിൽ വലിയ കലാപം നടക്കുകയാണിപ്പോൾ. ആ ഇറാനിൽ നിന്നാണ് ഈ വിമാനം വരുന്നത്.
വിവരം തരുന്നത് പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാനിൽ എവിടെയെങ്കിലും ഇത് ഇറങ്ങാൻ പറഞ്ഞോ? അതുമില്ല. ഇനി ഇതൊന്നും കൂടാതെയാണ് ജയ്പൂരിന് തൊട്ടടുത്ത് ജോധ്പൂരിൽ നമ്മളുടെ പ്രചണ്ഡ് എന്ന ഹെലികോപ്റ്ററിൻ്റെ ആദ്യത്തെ പറക്കൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നടത്തുന്നു. അപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയി ഇഷ്യൂ. ഇനി പോട്ടെ ഡൽഹിയിൽ ഇവരെ ഇറങ്ങാൻ അനുവദിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഇറങ്ങാൻ സാധ്യമാണോ? ലോകത്തിൽ ഏറ്റവും അധികം ബിസി ആയിട്ടുള്ള എയർപോർട്ടുകൾ എടുത്താൽ അതിലൊന്ന് ഡൽഹിയാണ്. ആ ഡൽഹിയിൽ ബോംബുള്ളൊരു വിമാനം ഇറക്കുക എന്ന് പറഞ്ഞാൽ ഡൽഹി വിമാനത്താവളം കംപ്ലീറ്റ് ഇവാക്വേറ്റ് ചെയ്യണം. അങ്ങോട്ട് വരുന്ന എല്ലാ വിമാനങ്ങളും വഴിതിരിച്ചുവിടണം. അവിടെ കിടക്കുന്ന എല്ലാ വിമാനങ്ങളും എടുത്തു മാറ്റണം. ഇതൊക്കെ കൊണ്ടാണ് ഈ കഴുതകളോട് ചണ്ഡീഗഡിൽ ഇറങ്ങാൻ പറഞ്ഞത്. ചണ്ഡീഗഡിൽ ഈ കുഴപ്പമൊന്നുമില്ല, ഒന്നോ രണ്ടോ വിമാനം വഴിതിരിച്ചു വിടുക, ഒന്നോ രണ്ടോ അവിടെ കിടപ്പുണ്ടെങ്കിൽ എടുത്തു മാറ്റുക, ഇത്രയേ ചെയ്യാനുള്ളൂ. പക്ഷേ അവർക്കത് സമ്മതമല്ല, അവർക്ക് ഡൽഹിയിൽ തന്നെ ഇറങ്ങണം. ഡൽഹിയിൽ ഇറങ്ങാൻ സാധ്യമല്ല എന്ന് തീർത്ത് പറഞ്ഞു ഡൽഹി ATC. നിങ്ങൾക്ക് രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്ന് ചണ്ഡീഗഡ് അല്ലെങ്കിൽ ജയ്പൂർ. അവിടെ ഇറങ്ങുക, ഡൽഹിയിൽ ഇറങ്ങേണ്ട പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഡൽഹിക്ക് മുകളിലൂടെ രണ്ട് തവണ വട്ടം കറങ്ങി. ഇത്രയുമായി കഴിഞ്ഞപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സിഗ്നൽ പോയി, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ബാക്കി വ്യോമസേന എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തു. അപ്പോൾ ഈ സംഭവമാണ് ഇവർ റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചത്. ആ രാജ്നാഥ് സിംഗിൻ്റെ വീഡിയോയൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഒരു രീതിയിലും ഇറാൻ്റെ വിമാനം ഡൽഹിയിലല്ലാതെ വേറെ എങ്ങും ഇറങ്ങാൻ തയ്യാറല്ല. ഇന്ത്യയാണെങ്കിൽ ഇറാൻ്റെ വിമാനം ഡൽഹിയിൽ ഇറക്കാനും തയ്യാറല്ല. പ്രായോഗികമായി ബുദ്ധിമുട്ടുമുണ്ട്. കാരണം സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഈ വിമാനം വരുന്നത്. ബോംബുണ്ടോ ഇല്ലോ എന്ന് ഉറപ്പുമില്ല. ഉണ്ട് എന്ന് പാകിസ്ഥാൻകാർ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഏടാകൂടം ഡൽഹിയിൽ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസ്ക് എത്രയാണെന്ന് ആലോചിച്ചു നോക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡൽഹിയിൽ ഇറങ്ങാൻ സാധ്യമല്ല. വേണമെങ്കിൽ ചണ്ഡീഗഡിൽ അല്ലെങ്കിൽ ജയ്പൂരിൽ ഇറങ്ങിക്കോളൂ. ഇത് മാത്രമേ ഉള്ളൂ മാർഗം എന്ന് ഡൽഹി ATC അറിയിച്ചു. അത് മഹാൻ എയർലൈൻസിന് സമ്മതവുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്കൊരു എമർജൻസി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണം എന്നല്ലേ അവരെ ആവശ്യപ്പെടേണ്ടത്? ഇന്ന സ്ഥലത്ത് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലല്ലോ. പാടില്ല, അത് സാധ്യവുമല്ല. എവിടെയെങ്കിലും എന്നെ ഒന്ന് താഴെ ഇറങ്ങാൻ അനുവദിക്കണം, ഇതായിരിക്കണം ഫയർഫോഴ്സ്, അത് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു സ്ഫോടനം താങ്ങാനായിട്ട്. പക്ഷേ ഇവരിത് സമ്മതിക്കാതെ ഡൽഹിയിൽ ഇറങ്ങണമെന്ന് വാശി പിടിച്ചത് എന്തിനാണ് നമുക്കറിയില്ല. അതേ തുടർന്ന് ഇന്ത്യൻ എയർഫോഴ്സിന് വിവരം പോയി. ഇന്ത്യൻ എയർഫോഴ്സിന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു സ്ക്രാംബ്ലിംഗ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട്, സ്ക്രാംബ്ലിംഗ് ടൈം എന്നാണ് അതിന് പറയുന്നത്, 4 മുതൽ 5 മിനിറ്റ് വരെയാണ് ഇത്തരം എമർജൻസിയിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യേണ്ട സമയം. 4 to 5 മിനിറ്റ്സ്. അതിനിടയ്ക്ക് പൈലറ്റ് എല്ലാ കാര്യങ്ങളും ഈ 4 മുതൽ 5 മിനിറ്റിനുള്ളിൽ തീർത്തിട്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കണം. യുദ്ധവിമാനം, അത് യുദ്ധവിമാനമായിരിക്കും കേട്ടോ. ഇത്തവണ അവർ ഇറക്കിയത് സുഖോയി വിമാനങ്ങളാണ്. അപ്പോൾ സുഖോയി വിമാനം ഇറങ്ങാനായിട്ട് ഉള്ള സ്ക്രാംബ്ലിംഗ് ടൈം മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ പഞ്ചാബിൽ നിന്നും ജോധ്പൂരിൽ നിന്നും സുഖോയി വിമാനങ്ങൾ പറന്നു മഹാൻ എയർവേസിൻ്റെ നിൽക്കുന്നത്. അത് ഈ മനോരമ പറഞ്ഞ പോലെ 2 എണ്ണമൊന്നുമല്ല, ഒരുപാടെണ്ണം. മനോരമ പറഞ്ഞ പോലെ കോട്ട കെട്ടാനുമല്ല, കോട്ട കെട്ടിയിട്ട് കാര്യവുമില്ല. മഹാൻ എയർവേസിൻ്റെ വിമാനത്തെ ഒന്നുകിൽ ചണ്ഡീഗഡിൽ ഇറക്കുക, അല്ലെങ്കിൽ ജയ്പൂരിൽ ഇറക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറക്കാതിരിക്കുക, ഇതായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി അവർ ഭംഗിയായിട്ട് നിർവഹിച്ചു ഇന്ത്യയിൽ ഇറങ്ങാതെ തന്നെ. എന്നാൽ മറ്റു ഉപദ്രവങ്ങളൊന്നും ചെയ്യാതെ ബംഗ്ലാദേശ്
അതിർത്തിയിലേക്ക് കൊണ്ടുപോയി ഈ വിമാനത്തെ. നാല് വശത്ത് നിന്നും മറ്റ് വിമാനങ്ങളുള്ളപ്പോൾ ഇതിന് ഇടം വലം തിരിയാൻ പറ്റില്ല. അങ്ങനെ നേരെ കൊണ്ടുപോയിട്ട് ബംഗ്ലാദേശ് കടത്തിവിട്ടു. ഇതിനിടയ്ക്ക് മഹാൻ എയർവേസ് പറഞ്ഞു ഞങ്ങളുടെ വിമാനത്തിൽ ബോംബില്ല എന്ന് പറഞ്ഞു. അത് അടുത്ത സംശയത്തിനിടയാക്കി. ഇതുവരെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. ടെഹ്റാനിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു ആ വിമാനത്തിൽ ബോംബൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഒരു ഒരു അവ്യവസ്ഥ കാണപ്പെട്ടു. നമ്മളുടെ എയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ കാരണം ഭാരതത്തിന് പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ഈ മനോരമ ഈ കോട്ട കെട്ടി ആ വിമാനത്തെ സംരക്ഷിച്ചു എന്ന് പറയേണ്ട കാര്യം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. സാമാന്യ ബുദ്ധിക്ക് തന്നെ നമുക്കറിയാം ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു വിമാനത്തെ കോട്ട കെട്ടി സംരക്ഷിക്കാൻ സാധ്യമല്ല ആകാശത്ത്. എങ്ങനെയാണ് ആ ബോംബ് പൊട്ടാതെയാകുന്നത്? നാല് ചുറ്റും വേറെ വിമാനങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ഈ ബോംബ് പൊട്ടാതിരിക്കുമോ? പൊട്ടിയിട്ട് മറ്റു വിമാനങ്ങൾക്കും കൂടെ കേടുപാട് വരാം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ വാർത്ത ശുദ്ധ പോഷ്കാണ്. സംഭവം ശരിയാണ്, പക്ഷേ വാർത്തയിലെ ലക്ഷ്യം മറ്റൊന്നാക്കി കളഞ്ഞു മനോരമ. മനോരമയ്ക്ക് അതിലെന്ത് ലക്ഷ്യമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. വാസ്തവത്തിൽ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്തത്. ഒന്ന്, മഹാൻ എയർലൈൻസ് വിമാനത്തിൽ ബോംബുണ്ട് എന്ന് സംശയിക്കുന്നു. ബോംബുണ്ട് എന്ന് തന്നെ വിചാരിച്ച് വേണമല്ലോ അതിനെ പിന്തുടരാൻ. പിന്തുടരുമ്പോൾ ഒരു പ്രത്യേക അകലത്തിലേ പിന്തുടരാവുള്ളൂ. അതിൽ കൂടുതൽ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മഹാൻ എയർലൈൻസിൽ നിന്ന് ഒരു അറ്റാക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് ഉണ്ടാവില്ല എന്നെങ്ങനെ അറിയാം? അതും അറിയില്ലല്ലോ. ഈ ഹിജാബും പ്രാന്തും ഒക്കെ നടക്കുന്ന കാലമല്ലേ, എന്തും സംഭവിക്കാം. അപ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ വേണം പറക്കാൻ. അതേസമയം മഹാൻ എയർലൈൻസിന് അതിൻ്റെ റൂട്ട് മാറ്റാൻ അനുവദിക്കാനും പാടില്ല. അതിനെ തിരിയാനോ മറിയാനോ സമ്മതിക്കരുത്. മൂന്നോ നാലോ ആറോ സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തിട്ടിങ്ങനെ അതിനെ കൊണ്ടുപോകണം. ഇതാണ് ഇന്ത്യൻ സുരക്ഷാ സൈന്യം നടത്തിയ, വിജയകരമായി നടത്തിയ ദൗത്യം. ഈ കോട്ട കെട്ടിയത് ഇറാൻ വിമാനത്തിൻ്റെ രക്ഷയ്ക്കല്ല, ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ വിമാനം ഇവിടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിനെ ആർക്കും സുരക്ഷിതമാക്കാൻ സാധ്യമല്ല, അതിനുള്ളിൽ ബോംബ് ഇരിക്കുകയല്ലേ. ആർക്കതിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കോട്ടകെട്ടൽ പ്രയോഗങ്ങളൊക്കെ വെറുതെയാണ്. ബേസിക്കലി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. എന്തുകൊണ്ട് ഇറാൻ നേരിട്ട് നമ്മളെ അറിയിച്ചില്ല? എന്തുകൊണ്ട് പാകിസ്ഥാൻ അറിയിച്ചു? പാകിസ്ഥാൻ അറിയിച്ചെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനിലെ ലാഹോറിലോ റാവൽപിണ്ടിയിലോ ഇസ്ലാമാബാദിലോ ഈ വിമാനം ഇറങ്ങിയില്ല? എന്തുകൊണ്ട് വിമാനം ഡൽഹിയിൽ തന്നെ ഇറക്കണം എന്ന് ഇവർ ശഠിച്ചു? എന്തുകൊണ്ട് ഫൈനലി വിമാനത്തിൽ ബോംബില്ല എന്ന് കൺഫേം ചെയ്തു? ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു ഉത്തരവുമില്ല. ഏതായാലും ഈ ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നതിനാൽ ഇന്ത്യൻ എയർഫോഴ്സ് സമയോചിതമായിട്ട് പ്രവർത്തിക്കുകയും ഈ വിമാനത്തെ നമ്മളുടെ സുരക്ഷ നോക്കിക്കൊണ്ട് ബംഗ്ലാദേശ് അതിർത്തി കടത്തിവിടുകയും വിമാനം സുരക്ഷിതമായിട്ട് പോയിട്ട് ചൈനയിലെ ഷ്വാങ്സുവിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബാക്കി പരിശോധനകൾ ചൈനയിലാണ് നടന്നിരിക്കുക. ചൈനയിൽ നിന്ന് നമുക്ക് യാതൊരു വിവരവും പുറത്തു വരില്ല. ഇറാനും ഈ വിവരം തരാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ സുരക്ഷ നോക്കിയല്ലേ പറ്റുള്ളൂ. ഇയാൾ വിവരം തന്നില്ല, അയാൾ വിവരം തന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മളുടെ സേനയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇടം വലം നോക്കാതെ നമ്മളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതുപോലത്തെ ദുരൂഹമായ പോക്കുവരവുകൾ ഭാരതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് മറ്റ് രാജ്യങ്ങളിലെ. എന്തിന് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം
പ്രചണ്ഡിൻ്റെ ട്രയൽ നടക്കുന്ന ദിവസം, പ്രചണ്ഡ് ഹെലികോപ്റ്ററിൻ്റെ ഉദ്ഘാടന പറക്കലിൻ്റെ ദിവസം തന്നെ ഇങ്ങനെ ഒരു നാടകം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ കുഴപ്പത്തിലാക്കാനോ ഒക്കെ ആയിട്ട് നടത്തിയൊരു നാടകമാണോ എന്തും സംശയിക്കണം. സാധാരണഗതിയിൽ നമ്മൾ സംശയിക്കുന്നതിനേക്കാൾ കൂടുതൽ സംശയിക്കണം രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത്. ടെഹ്റാൻ നമ്മളോട് ആദ്യമൊന്നും പറയുന്നില്ല, പറയുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ പാകിസ്ഥാൻ അതിന് നടപടി എടുത്തില്ല. ഇവരാണെങ്കിൽ ഡൽഹി ഇറങ്ങണമെന്ന് നിർബന്ധിക്കുന്നു. ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും തന്നെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മലയാള മനോരമ നമ്മളെന്തോ അവരെ കോട്ട കെട്ടി സംരക്ഷിച്ച് കൊണ്ടുപോയി ഇറക്കി എന്നുള്ള പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഇതുപോലത്തെ അത്ഭുത സംഭവങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കേരളം. കേരളം ഒരു അതിർത്തി സംസ്ഥാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് നമ്മൾ മറന്നുപോകും. കരയല്ല അതിർത്തി, കടലാണ് അതിർത്തി എന്നതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ് എന്നർത്ഥമില്ല. വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ അപകടത്തിലാണ് എന്നാണ് അർത്ഥം. കരയിൽ ഒന്നുമില്ലെങ്കിൽ കമ്പിവേലി കെട്ടുകയോ മതിൽ കെട്ടുകയോ എന്തെങ്കിലും ചെയ്യാം. കടലിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? കടലിൻ്റെ അതിർത്തി മുഴുവൻ കപ്പലിട്ട് തടയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കടൽ കുറച്ചുകൂടെ അപകടകാരിയാണ്. കടൽ ഭരിക്കുന്നവനാണ് കര ഭരിക്കുന്നത് എന്നൊരു ചൊല്ലുണ്ട്. നെപ്പോളിയനൊക്കെ അതിൽ വിശ്വസിച്ചിരുന്നു. കടലാണ് യഥാർത്ഥ ഭരണരംഗം. ആ കടൽ ആര് ഭരിക്കുന്നോ അവൻ ഓട്ടോമാറ്റിക്കലി കര ഭരിക്കും. ഇതാണ്, അതുകൊണ്ടാണ് ഇപ്പോഴും കടലിലെ നീക്കം, ഏഴാം കപ്പൽപ്പടയുടെ നീക്കം, ചൈനയുടെ കടലിലെ നീക്കം, ജപ്പാൻ്റെ നീക്കം, ജർമ്മനിയുടെ നീക്കം, ഇതെല്ലാം വലിയ കോലാഹലങ്ങളുണ്ടാക്കുന്നത്. കരയിൽ നിങ്ങളൊരു പാറ്റ് ഉണ്ടാകുക, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലൊന്നും ആരും അനങ്ങുമൊന്നുമില്ല, എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. കടലിൽ അങ്ങനെയല്ല. കടലിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പൽ അവിടെ നിന്ന് 15 കിലോമീറ്റർ മാറ്റി നങ്കൂരമിട്ട് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കും. ഇത് കടലിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ അങ്ങനെ കടൽക്കരയിൽ കഴിയുന്ന കേരളം ഒരു അതിർത്തി സംസ്ഥാനമാണ്. കേരളീയരാണ് വാസ്തവത്തിൽ ഭാരതത്തിൽ നടക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളുടെ ഒരു ഒരു മോണിറ്ററിങ് നടത്തേണ്ട ആൾക്കാർ. നിർഭാഗ്യവശാൽ മലയാളികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ആരോ എങ്ങനെയോ പോട്ടെ, യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വടക്കല്ലേ, നമ്മളെ ഇതൊന്നും ബാധിക്കില്ലോ. അങ്ങനെയാണില്ല. ഇപ്പോൾ യുദ്ധത്തിന് തെക്കും വടക്കും ഒന്നുമില്ല, കിഴക്കും പടിഞ്ഞാറും ഒന്നുമില്ല, കടലും കരയുമെന്നോ ആകാശമെന്നോ ഇല്ല. എല്ലാ സ്ഥലത്തും യുദ്ധത്തിനും നശീകരണത്തിനും സ്കോപ്പുണ്ട്, സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടെ മലയാളികൾ പെരുമാറും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.